കിടക്കട്ടെ എന്ന് വെച്ചോ, വെച്ചില്ല. അസലില്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കി. അസലില്ല എന്ന് പറഞ്ഞ അറബിയിൽ എഴുതിയ കിതാബിലില്ല എന്നല്ല ഖുറാഫി. പിന്നെയോ മുഗനിയിൽ അതിന്റെ വ്യാഖ്യാനം കൊടുത്തു, ഫീ കുതുബിൽ ഹദീസ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് അസലില്ല, അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടില്ല എന്ന് മാത്രല്ല, അത് സുന്നത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ടെങ്കിലും സലഫുകളിൽ നിന്ന്, മുൻഗാമികളിൽ നിന്ന്, സാലിഹീങ്ങളിൽ നിന്ന് അവരിങ്ങനെ ചൊല്ലിയതായി അഥർ വന്നിട്ടുമുണ്ട് എന്ന ദിറാഫി പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ മുൻഗാമികളുടെ വാക്കിലൂടെ വന്നിട്ട് പോലും റാഫി ഇമാം സുന്നത്തുകളിൽ എണ്ണിയിട്ട് പോലും ഹദീസിന്റെ കിതാബിലില്ല എന്ന നിലക്ക് ഇമാം നബവി ദുആ തട്ടി. ഇവിടെ എന്താ ചതുർപ്രമാണങ്ങൾക്ക് എതിരല്ലാതിരുന്നാ പോരെ? അങ്ങനെയാണോ? ഫത്വുൽ മുഈന്റെ പരിഭാഷ നിങ്ങൾ എടുത്തു നോക്കി, എത്ര എത്ര സ്ഥലത്താണ് എന്തെല്ലാം കാര്യങ്ങളാ നിങ്ങൾ തള്ളിക്കളഞ്ഞത്? ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ നിഷേധിക്കാൻ സാധിക്കോ? ഈ ഫത്വുൽ മുഈന്റെ പരിഭാഷ നിങ്ങൾക്ക് മലയാളത്തിൽ സാധാരണക്കാർക്ക് പോലും വായിക്കാൻ കിട്ടുന്നതാണ്. അത്തഹിയാത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ജല്ലൽ സുന്നത്തല്ല, പേജ് 120 കോട്ടുമലയുടെ അവതാരികയോടുകൂടി ഇറക്കിയതാ. അത്തഹിയാത്ത് തുടങ്ങുമ്പോൾ ഒരു ബിസ്മില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ചതുർപ്രമാണങ്ങൾക്ക് എതിരല്ലല്ലോ. അതുപോലെ സലാം വീട്ടുമ്പോൾ മയ്യത്ത് നിസ്കാരമല്ലാത്ത നിസ്കാരങ്ങളിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്നതിന്റെ കൂടെ വബറകാത്തുഹു എന്നുകൂടി ചൊല്ലൽ സുന്നത്തല്ലെന്നാണ് വിലപ്പെട്ട അഭിപ്രായം. നല്ലതല്ലേ വബറകാത്തുഹു, അള്ളാഹുവിന്റെ ബർക്കത്തുകളും കൂടി എന്ന് പറഞ്ഞാൽ ചതുർപ്രമാണങ്ങൾക്ക് എതിരല്ലല്ലോ. പിന്നെന്തിനാ അത് ഒഴിവാക്കിയത്? ഫത്വുൽ മുഈൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ പറയണം, ഇനി കേട്ടോളൂ, നിസ്കാരം തള്ളുന്നത് കണ്ടോളൂ, ലൈലത്തുർ റഗായിബിലെ നിസ്കാരം അഥവാ റജബ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിലെ ഇശാ മഗ്‌രിബിനിടയിൽ 12 റക്അത്ത് നിസ്കരിക്കുന്നതും ശഅബാ മാസത്തിലെ പകുതിയിലെ നിസ്കാരവും അഥവാ ബറാത്ത് റാവിലെ 100 റക്അത്ത് മുഹറമ്പത്തിലെ പ്രസിദ്ധമായ നിസ്കാരവും പടച്ചുണ്ടാക്കിയവയാകുന്നു. ഇവയെ സംബന്ധിച്ചെടുത്തു കാണിക്കുന്ന ഹദീസുകൾ അടിസ്ഥാനരഹിതങ്ങളാകുന്നു. അപ്പൊ ഹദീസ് ഉണ്ടായാലും പോരാ, ഹദീസ് സ്ഥിരപ്പെട്ടതായിരിക്കണം. ഇതാ ഫുഖഹാക്കളൊക്കെ മനസ്സിലാക്കിയത്, ചതുർപ്രമാണങ്ങൾക്ക് എതിരാകാഞ്ഞാ മതി. നിസ്കാരം അത് സ്ഥിരപ്പെട്ടതല്ലേ, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട പുണ്യകർമ്മമല്ലേ എന്ന നിലക്കല്ല, ഇങ്ങനെ ഒരു നിസ്കാരം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത്ര റക്അത്ത് എന്ന് റസൂല് പഠിപ്പിച്ചതായി സ്വഹിയായ ഹദീസ് കൊണ്ട് തെളിയണമെന്നാണ് അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ 290 പേജില് അഖീഖ അറുക്കുന്ന ദിവസത്ത് സൂറത്ത് അൻആം ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോളൂ. കുട്ടിയുടെ മുടി കളയുകയോ അഖീഖ അറുക്കുകയോ ചെയ്യുന്ന ദിവസം സൂറത്തുൽ അൻആം റതീബിം വലാ യാബിസീം വരെ ഓതുന്ന പതിവ് കൃത്രിമവും അങ്ങനെ ചെയ്യൽ വിഡ്ഢിത്തവുമാകുന്നു. ആവക കൃത്രിമ നടപടികൾ ജനങ്ങളെ പിന്തിരിപ്പിക്കേണ്ടതും ആവക കാര്യങ്ങളെ കുറിച്ച് കഴിവ് പ്രയോഗിച്ച് ജനങ്ങൾക്ക് താക്കീത് നൽകേണ്ടതും ആവശ്യം ആവശ്യമാണെന്ന് നമ്മുടെ വന്യഗുരു പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പൊ കുട്ടിയുടെ അക്കീഖ് അറുക്കുന്ന ദിവസം സൂറത്തുൽ അൻആം ഖുർആൻ ഓതുക എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമല്ലേ, പുണ്യമാണെന്ന് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷേ അത് തടയണമെന്നാ പറഞ്ഞു. കണ്ടോ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആൻ ഓത്ത് തടയുന്നു അല്ലേ. മരിച്ചടുത്ത് ഖുർആൻ ഓതുന്നത് പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ തടയുന്നത് കണ്ടോ, ഖുർആനെ തടയൽ ആരെ ലക്ഷണമാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളെ ലക്ഷണമല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ. ഓതുന്ന പതിവ് കൃത്രിമവും അങ്ങനെ ചെയ്യൽ വിഡ്ഢിത്തവുമാകുന്നു എന്നാ എഴുതിയിട്ടുള്ളത്. മാത്രല്ല ജനങ്ങളെ ഇന്ന് പിന്തിരിപ്പിക്കൽ അവശ്യം ആവശ്യമാണ്, താക്കീ നൽകണം. എന്താ കാരണം? ഖുർആനോത്ത് ചതുർപ്രമാണങ്ങൾക്ക് എതിരായത് കൊണ്ടല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും അവരാരും മനസ്സിലാക്കിയതല്ല, ഇവരെ സ്വന്തം വകയായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ്. മാത്രല്ല ഇതിൽ വേറെയും ഒരു വാക്ക് പറയുന്നുണ്ട്, അതെന്താണെന്നറിയോ? ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്ന സമ്പ്രദായം 156 പേജിൽ കാണാം. എന്നാൽ ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നതിന് ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇബ്നു സിയാദ് തുറന്നു പ്രസ്താവിച്ചിരിക്കുന്നു. സലാത്തല്ലേ, നല്ലതല്ലേ? എന്താ ഇപ്പൊ ബാങ്ക് കൊടുക്കണിമ്പോ മൈക്കമെന്ന് മുട്ടിയിട്ട് ടിക് ടിക് അല്ലാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നങ്ങ് പറഞ്ഞാൽ എന്താ അത്? ചതുർപ്രമാണങ്ങൾക്ക് എതിരല്ലല്ലോ എന്നല്ല ഫുഖഹാക്കൾ മനസ്സിലാക്കിയത്. ഇങ്ങനെ 100 ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. യുസന്നു എന്നവർ പറയണമെങ്കിൽ ഫുഖഹാക്കൾ സ്ഥിരപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് യുസന്നു എന്ന് പറയാറുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ തെളിയാത്തതിനെ സംബന്ധിച്ച് ചിലപ്പോ യുസ്തഹബു യുന്തബു എന്നൊക്കെ പറയാൻ കൂടി അവർ ശ്രദ്ധിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊക്കെ സഹയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടാൽ മാത്രമേ കൂലി കിട്ടുന്ന പുണ്യകർമ്മമാവുള്ളൂ. ഇയാൾ ഇവിടെ പറഞ്ഞ എന്താ, നിർബന്ധമല്ലാത്ത പുണ്യകർമ്മങ്ങൾക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. എന്റെ സൂപ്പർ ക്ലിപ്പ് പിടിച്ചു, അതും തന്നെ കിട്ടി നിന്റെ 2 ക്ലിപ്പ്. നിങ്ങളിപ്പോ ദീനിനെ മാറ്റി എഴുതുക, ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കണമെങ്കിൽ തെളിവിന്റെ ആവശ്യമില്ല എന്നിടത്തല്ലേ നിങ്ങൾ എത്തിയത്.
ഇനി സുഹൃത്തുക്കളെ, ഞാൻ വേഗം വേഗം വിഷയങ്ങള് പറഞ്ഞു പോവുകയാണ്. ഖുബ നോക്കൽ സുന്നത്താക്കാനുള്ള തെളിവ് എന്താന്നറിയങ്ങള്? അതാണ് കാബനെ നോക്കൽ സുന്നത്താണല്ലോ, അതിനോട് കിയാസാക്കിയാണ്. കിയാസാക്കിട്ട് ദീൻ ഇബാദത്ത് ഉണ്ടാവൂടോ? അങ്ങനെ കിയാസാക്കിയാൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഒക്കെ കിയാസാണല്ലോ. മരിച്ചോൽക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ അതിന്റെ കൂലി മയ്യത്തിന് കിട്ടും. മരിച്ചോൽക്ക് വേണ്ടി മക്കള് ധർമ്മം ചെയ്താൽ, വാപ്പ മരിച്ചിട്ട് മക്കള് ധർമ്മം ചെയ്താൽ, അല്ലെങ്കിൽ അവരെ കടം വീട്ടിയാൽ, അതിന്റെ ഫലവും മയ്യത്തിന് കിട്ടും. ആ എന്നാ പിന്നെ ആരാർക്ക് വേണ്ടി സദക്ക ചെയ്താലും കിട്ടൂലേ എന്ന് കിയാസാക്കി പാടുണ്ടോ? ഖുർആൻ ഓതിയിട്ടതിന്റെ കൂലി ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുകയില്ല എന്നതിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വാൻ ലൈസലിൽ ഇൻസാനി ഇല്ലാ മാസാ എന്ന ആയത്തും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളെ ബാക്കിയാവുകയുള്ളൂ എന്ന് പറയുന്ന ഹദീസുമാണ് തെളിവ് പിടിച്ചത്. ആ കാര്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാമാ ഇബ്നു കസീർ സൂറത്തുൻ നജ്മിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ ഭാഗം, പുണ്യകർമ്മങ്ങൾ സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ കൊണ്ട് മാത്രം പരിമിതമാക്കേണ്ടതാണ്. അവിടെ തുലനപ്പെടുത്തല്, ഖിയാസാക്കല്, അഭിപ്രായങ്ങള് അതൊന്നും പുണ്യകർമ്മത്തിന്റെ കാര്യത്തിൽ സ്വീകാര്യമല്ല. അപ്പൊ ഒന്ന് സ്ഥിരപ്പെട്ട അതിനോട് ഖിയാസാക്കി വേറെ ഒന്നുണ്ടാക്കുക. ഇപ്പോ കുട്ടി ജനിച്ചാൽ ബാങ്ക് കൊടുക്കണം എന്നുള്ളത് ഫിഖീന്റെ കിതാബിലൊക്കെ ഉള്ളതാ, അതിന്റെ ഹദീസ് ളൈഫാണ്, അത് വേറെ കാര്യം ഇരിക്കട്ടെ. പക്ഷേ കുട്ടി ജനിച്ചാൽ ബാങ്ക് കൊടുക്കണേന്ന് ഖിയാസാക്കിയിട്ട് കബർ കറക്കുമ്പോഴും ബാങ്ക് കൊടുക്കുക, തെളിവൊന്നുമില്ല. ജനിച്ചാ ബാങ്കില്ലേ, അപ്പൊ മരിച്ചാലും കിടക്കട്ടെ ഒരു ബാങ്ക്. ഇങ്ങനെ ഖിയാസ് കൊണ്ട് ദീൻ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ കഅബ നോക്കി നിക്കൽ സുന്നത്താണ്, അതിനോട് ഖിയാസ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ഹിജ്റ 670 ശേഷം കലാബു ഉണ്ടാക്കിയ പച്ചക്കുപ്പ നോക്കി നിക്കൽ സുന്നത്താണ് എന്ന് പറയാൻ കാരണം കൂലി കിട്ടൂല ഖുറാഫി, ഇതിനൊന്നും കൂലി കിട്ടൂല. ഹദീസിൽ സ്ഥിരപ്പെടാത്ത പ്രമാണങ്ങളിൽ ഇല്ലാത്ത ഒന്നിനും കൂലി കിട്ടുകയില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഇവിടെ കാര്യമായി സമർത്ഥിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, ഇവിടെയാൾ പറഞ്ഞിരുന്നു മുബത്തദീന്റെ സ്വലാത്തും സൗവും നിസ്കാരം നോമ്പൊന്നും സ്വീകരിക്കൂല, സുന്നത്തും ഫർളും സ്വീകരിക്കൂല. അത് ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങളല്ല മുബത്തദീ, ഞങ്ങളെന്നാണ് യഥാർത്ഥ മുബത്തദീ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ വിധേയത്വം എന്താണെന്ന് വിശദീകരിക്കാതെ ഞങ്ങളെ വിധേയത്വണ്ടെങ്കിൽ പറയണോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇയാള് മുജാഹിദ് ബാലിശേന്റെ കുറേ ക്ലിപ്പ്, മുജാഹിദീങ്ങളെ വിധേയത്തിന്, അപ്പൊ മുജാഹിദ് ബാലിശേന്റെ ക്ലിപ്പുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് വിധേയത്വണ്ടോന്നാ. അത് തെളിയിക്കാൻ കഴിയാത്തോണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്ന കുറെ ക്ലിപ്പുകൾ എടുത്തിട്ട് ഇതൊക്കെ ഞങ്ങളെ മുജാഹിദുകളെ വിധേയത്തല്ലേ എന്ന് പറയാനാണ് അയാൾ ശ്രമിച്ചത്. വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന ഏതെങ്കിലും ഒരു വിശ്വാസ കാര്യം അല്ലെങ്കിൽ ഒരു ആചാരം, അത് പ്രമാണങ്ങൾക്കെതിരായ വ്യക്തമായ വിധേയത്താകുന്നുവെന്ന് പ്രമാണങ്ങൾ കൊണ്ട് സമർത്ഥിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ ആരാ ഞങ്ങളെ മുബത്തദിയാക്കുന്നത്? മുബത്തദികൾക്ക് സലാം പറയാൻ പാടില്ല എന്നൊക്കെ എഴുതിവിടുന്നത് ആരാ? എടുക്കാനും പുതക്കാനും വിരിക്കാനും മുഴുവൻ വിദ്യാർത്ഥികളാ. മൗലിദാഘോഷം 300 കഴിഞ്ഞിട്ടുണ്ടായതാ നിങ്ങൾ എന്നെ സംബന്ധിച്ചതല്ലേ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, അത് സഹാബി പറഞ്ഞിട്ടുണ്ട് സീറത്തുൽ അൽബിയൽ എന്ന്. അതല്ലേ നിങ്ങളെ വാദം? ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാതാന്ന് പള്ളി ദർശനമൊന്നും യാനത്തിലല്ലേ പറഞ്ഞിട്ടുള്ളത്? മരിച്ച വീട്ടിലേക്ക് അങ്ങടന്ന ബിദഅത്തുകളുടെ പരമ്പരയാണ്. മരിച്ച ഉടനെ തന്നെ ഒരുത്തനെ കൊണ്ടുവന്ന് യാസീൻ ഓതിക്കുന്നു, അവന് യാസീൻ ഓതിന്ന് അവന് കേസിന് പൈസയും അവൻ ഓതിയതിന്റെ കൂലി മരിച്ചോൽക്ക് ഹദിയയും. തനിച്ച ബിദഅത്ത്, ദിക്റ് ചൊല്ലുന്നു മയ്യത്ത് കൊണ്ടുപോകുമ്പോ, തനിച്ച ബിദഅത്ത്, മൗനമായി കൊണ്ടുപോകലാണ് സലഫുകളുടെ മാർഗമെന്ന് നബവി പോലും പറഞ്ഞത് ഞങ്ങൾ പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മയ്യത്തിനെ കൊണ്ടുവച്ചിട്ട് തൽഖീൻ, തൽഖീനിന്റെ ഹദീസ് ദുർബലമാണ്, തസ്ബീത്താണ് സ്ഥിരപ്പെട്ടെന്ന് ഫിഖീന്റെ കിതാബിൽ പോലും ഉള്ളതാണ്. അത് കഴിഞ്ഞാലതാ ജാറം കെട്ടി ഉയർത്തുന്നു, ജാറം കെട്ടി ഉയർത്തൽ തനിച്ച ബിദഅത്താണെന്നും ഷിയാക്കളുടെ സമ്പ്രദായമാണെന്നും തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ചില ഖബറുകളുടെ മീത കത്തപ്പുര കെട്ടി ഇരുന്ന് ഓതുന്നു, ഖബറിൻമീത ഇരിക്കരുതെന്ന ഹദീസിനെ നഗ്നമായി കയ്യേറ്റം ചെയ്തുകൊണ്ട് മേലെ ബെഞ്ചിട്ടിരുന്നിട്ട് യാമം മുറിയാതെ കത്തപ്പുര കെട്ടി ഓതുന്നു, ചാരങ്ങൾ അലങ്കരിച്ചു വെക്കുന്നു, നല്ല ലൈറ്റ് ഇട്ട് നല്ല വിരികൾ തൂക്കി നല്ല ഉലുവനും കുന്തിരിക്കവും പുകച്ച് ഒരമ്പലത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്നു. തനിച്ച ബിദഅത്ത്, ചാരത്തുങ്ങൾ വിളക്ക് കത്തിക്കുന്നു, നാട്ടിവച്ചതും തൂക്കി വെച്ചതും അതെല്ലാം തനിച്ച ബിദഅത്താണെന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും അങ്ങനെ വിളക്ക് വഖഫ് ചെയ്താൽ സഹിയാവുകയില്ലെന്നും നിങ്ങളെ പണ്ഡിതന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മരണച്ചോറ്, ചിലയിടത്തൊക്കെ മരിച്ച അന്ന് തന്നെ ചോറ്, പിന്നെ 3, 7, 14, 40 ആണ്ടിത കയ്യിൽ നിന്ന് ഈ മരണച്ചോറ്, 4 മദ്ഹബിലും കടുത്ത ഹറാമാണെന്ന് പറഞ്ഞ തനിച്ച ബിദഅത്തും മറ്റു സമുദായങ്ങളിൽ കടന്നുകൂടിയതുമാണ്. അതുപോലെ ഖബറാളികൾ എടുത്തു പോയിട്ട് ഖബർ സിയാറത്ത് എന്ന പേരും പറഞ്ഞിട്ട് ഖബറാളിയോട് പ്രാർത്ഥിക്കുക, ശിർക്ക് കലർന്ന ബിദഅത്ത്.
എത്ര ബിദ്അത്ത് നിങ്ങള്. പിന്നെ ഞങ്ങളെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, എന്നാൽ നിസ്കാരത്തിൽ ഇവരെ ബിദ്അത്തുകൾ ഓരോന്നോരോന്ന്. ബാങ്കിന് മുമ്പുള്ള സ്വലാത്ത് ബിദ്അത്താണ്. അവയവങ്ങൾ കഴുകുമ്പോൾ, ഒന്ന് ഉണ്ടാക്കുമ്പോൾ അവയവങ്ങൾ ഓരോന്നും കഴുകുമ്പോൾ തനിച്ച ബിദ്അത്താണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറ എന്ന് പറയൽ തനിച്ച ബിദ്അത്താണ്. കൈയിട്ട് ഒന്നും എടുക്കാൻ പാടില്ല പാത്രത്തിൽ എന്ന വാദം തനിച്ച ബിദ്അത്താണ്. അത് മാത്രല്ല, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ചൊല്ലിപ്പറയൽ ഇങ്ങനെ നിന്നിട്ട് ഉസ്സല്ലി ഫർളുദൂരി അർബ റകഅത്തിൻ തനിച്ച ബിദ്അത്താണ്. ഒരൊറ്റ സഹാബിയും ചെയ്തിട്ടില്ല, നബിയും ചെയ്തിട്ടില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ട പ്രാർത്ഥന, നിസ്കാരം കഴിഞ്ഞിട്ട് അഫ്ദലുദ്ദിക്കർ എന്ന് ഇമാമ് പറയാ, പിന്നിലുള്ള ഒരു ലാ ഇലാഹ ഇല്ലല്ല പത്തു വട്ടം ചൊല്ല, ഇമാം പ്രാർത്ഥിക്കാ മഅ്മൂമീങ്ങൾ ആമീൻ പറയാ, 20,000 വഖത്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചിട്ട് ഒരിക്കൽ പോലും ചെയ്യാത്ത തനിച്ച ബിദ്അത്ത്, ഷാഫിഈ മദ്ഹബിലെ കിതാബുകളുടെ പോലും പിന്തുണയില്ലാത്തത്. സുബഹിക്ക് ഖുനൂത്ത്, ഖുനൂത്ത് വിട്ടാൽ അവിടെ എന്തു വേണമെന്നാ, സഹുബിന്റെ സുജൂദ് വേണം. മൂന്ന് മദ്ഹബിലും ഇല്ല, ഹംബലിയിലില്ല, മാലിക്കിയിലില്ല, ഹനഫിയിലില്ല, തനിച്ച ബിദ്അത്ത്. നോമ്പിലേക്ക് എടുത്തു നോക്കിയാലോ രാത്രി അതാ ചൊല്ലിപ്പറയുന്നു, നബൈത്തു.